മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ്. നിങ്ങൾ എന്തിനാ ആ പാപത്തിനോടാ 3 തവണ ഈ ക്രൂരത കാട്ടി? 2 തവണ അച്ഛനോടും 1 തവണ മകനോടും തോൽക്കാനായി. ആ ചെറുപ്പക്കാരൻ, ആ യുവ നേതാവ് എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത്? സത്യത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ജെക്സി തോമസിനെതിരെ വലിയ രീതിയിലുള്ള ട്രോളുകൾ ഇങ്ങനെ പെയ്തൊഴിക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം ജെയ്ക്കിൻ്റെ ട്രോളുകൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ജെയ്ക്സി തോമസ് വലിയ പരാജയമാണ് പുതുപ്പള്ളിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ അങ്ങനെ പുതുപ്പള്ളിയിൽ ജെയ്ക്സി തോമസ് തോൽക്കുമ്പോൾ തോറ്റതാ ജെയ്ക്കല്ല, ജെയ്ക്ക് പ്രതികരിക്കുന്ന പാർട്ടിയുമല്ല, അവിടെ തോറ്റത് പിണറായി എന്ന ഹിറ്റ്ലറാണ്. പിണറായി വിജയനുള്ള ജനങ്ങളോട് പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത്. അവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മാൻ ഈ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ വെറുപ്പാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കരുത് എന്നതിന് കഴിഞ്ഞ 7 വർഷമായി നമുക്ക് മുന്നിൽ ഉദാഹരണമുണ്ട്. പിണറായി വിജയൻ ഒരുപാട് ആരോപണങ്ങൾ വരുമ്പോഴും ജനങ്ങളുടെ മുന്നിൽ പുച്ഛിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ ജനങ്ങൾക്ക് മേൽ കുതിര കയറുന്ന ഒരു മുഖ്യമന്ത്രി. ഇങ്ങനെയാകണമോ മുഖ്യമന്ത്രി? ഇതാണോ നമ്മൾ ആഗ്രഹിച്ച മുഖ്യമന്ത്രി എന്ന ജനം ചോദിച്ചു തുടങ്ങി. ഒരാവശ്യത്തിന് എന്ത് ധൈര്യത്തോടെ നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലും? വർഷത്തിൽ 1-2 തവണ മുഖ്യമന്ത്രിയെ ചിരിച്ചൊന്ന് കണ്ടിട്ടുണ്ട്. അതിലപ്പുറം ആ മുഖത്ത് ഗൗരവമല്ലാതെ ആ മുഖം എപ്പോഴെങ്കിലും പ്രസന്നനായിരിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ പുതുപ്പള്ളിയിൽ ജെയ്ക്സി തോമസ് അല്ല തോറ്റത്. ആദ്യം കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് അതാണ്. പുതുപ്പള്ളിയിൽ ജെയ്ക്സിന് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷം കിട്ടിയനെ, ഒരുപക്ഷെ ജയിക്കുകയും ചെയ്തനെ. ഇത്രത്തോളം ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ വാരിയിട്ട് അലക്കി ഉടുക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുക, ജയിക്ക അല്ല അവിടെ തോറ്റത്. അവിടെ തോറ്റത് പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനോടുള്ള വെറുപ്പ്, എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് കിറ്റ് കൊടുത്തുകൊണ്ട് അധികാരത്തിലേറിയ ഒരു മുഖ്യമന്ത്രി. അന്ന് മുതൽ ഇന്ന് വരെ പിണറായിക്ക് ജനങ്ങളെ കണ്ണിന് മുന്നിൽ പിടിക്കില്ല. ആ പിണറായിയോടുള്ള വെറുപ്പാണ് പുതുപ്പള്ളിയിൽ ജയിക്കിനോട് ജനങ്ങൾ തീർത്തത്. അല്ലാതെ ജയിക്കിനോട് പുതുപ്പള്ളിക്കാർക്ക് പ്രത്യേകിച്ച വ്യക്തിവിരോധമോ ഒന്നുമില്ല. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കോട്ടകൾ പോലും UDF കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ്. പുതുപ്പള്ളി എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം പൊന്നാപുരം കോട്ടയാണ്. അവിടെ UDFന് തന്നെയാണ് പ്രാതിനിധ്യം. ആ പ്രാതിനിധ്യത്തിൽ മറ്റാരെങ്കിലും കടന്നു വന്നാൽ അവിടെ ജയിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ UDFന്റെ ഏത് നേതാവ് നിന്നാലും ഒരുപക്ഷേ വിജയം, ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിലും ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ചാണ്ടി ഉമ്മനായതുകൊണ്ട് ഒരു സഹതാപ തരംഗവും, പിന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനകീയനായ നേതാവാണ്, അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹ കൂടുതലും തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഇത്ര വലിയ ഭൂരിപക്ഷം ലഭിക്കാൻ കാരണം. മറുസൈഡിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ജെയ്ക്സി തോമസ്, ആ പാർട്ടിയോട് തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് വെറുപ്പാണ്. ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയനോട് അതിലേറെ വെറുപ്പാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. ആ വെറുപ്പ് ജയിക്കിലൂടെ അവർ പുറത്തു കാട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത് കണ്ടെങ്കിലും മുഖ്യൻ പഠിക്കുക, ഇങ്ങനെ ആവരുത് ഒരു മുഖ്യമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങൾ അധികാരത്തിലേറ്റിയത് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി തുറന്നു പറയാനും അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയുവാനും ആ ആവശ്യങ്ങൾ നിറവേറ്റി തരണമെന്ന് പറയുവാനും ഒക്കെയുള്ള ഒരാളെയാണ് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വരണം എന്ന് പറഞ്ഞിട്ടാണ്, ഇടതുപക്ഷത്തിനെ കൊണ്ട് അത് കഴിയുമെന്ന് പറഞ്ഞാണ് അവർ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചത്. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ പാലം കടക്കും വരെ നാരായണ, പാലം കടന്നാൽ കൂരായണ എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് പിണറായിയുടെ അവസ്ഥ. രണ്ടാമതും ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടുന്ന രീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വൻ പരാജയം അത് പിണറായിക്ക് ജനം തന്ന സമ്മാനമാണ്. ഇനി ഒരിക്കലും ഇടതുപക്ഷം കേരളം ഭരിക്കില്ല എന്ന് ജനം അറിയിച്ചിരിക്കുന്നതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പ്.